ग्रूपाणी ते ब्राह्मणन वैश्यन शूद्रन क्षत्रियन അങ്ങനെ 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 ഈ സന്യാസിയിൽ ബ്രഹ്മചാരിയും ഗാർഹസ്ഥനും വാനപ്രസ്ഥനും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അതിൻ്റെ ഉപപാഠ എന്താ വിഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയും. ഇനിയിപ്പം നമുക്കിവിടെ അറിയാനുള്ളത് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ഇത് ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ്. അതാണ് എല്ലാവരും ചോദിക്കാറ്, ആര് സ്വാമി ബ്രാഹ്മണൻ എന്ന്. അങ്ങനെയാണ് സ്വാമി പറഞ്ഞത്, വജ്രസൂചികോ ഉപനിഷത്തെടുത്തിട്ട് ബ്രാഹ്മണൻ ആരാ എന്ന് പറയാം. വജ്രസൂചികോ ഉപനിഷത്താണ് ബ്രാഹ്മണൻ്റെ ലക്ഷണത്തെ പറയുന്നത്. ആരാണ് ബ്രാഹ്മണൻ? അതിലെ ചോദ്യം തന്നെ അങ്ങനെ ആ ഉപനിഷത്ത് ഒന്നാം മന്ത്രം പറയുന്നു, ഓം വജ്രസൂചിം പ്രവക്ഷ്യാമി ശാസ്ത്രം അജ്ഞാനഭേദനം ദൂഷണം ജ്ഞാനഹീനാനാം ഭൂഷണം ജ്ഞാനചക്ഷുഷാം. അറിവുള്ളവർക്ക് അറിവിനെ പ്രദാനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഇതാ എന്താ ജ്ഞാന ചക്ഷുസ്സുകൾക്കായിട്ട് ഭൂഷണമായിട്ടുള്ള വജ്രസൂചികോപനിഷത്തിനെ കുറിച്ച് പറയാൻ പോകുന്നു. എന്താ അതിൽ? ബ്രഹ്മ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇതി ചത്വാരാ വർണ്ണാസ്തേഷാം വർണ്ണാനാം ബ്രാഹ്മണ ഏവ പ്രധാന ഇതി വേദവചനാനുരൂപം സ്മൃതിഭി ഉക്തം തത്ര ചോദ്യമസ്തി കോ വാ ബ്രാഹ്മണ നാമ കിം ജീവ കിം ദേഹ കിം ജാതി കിം ജ്ഞാനം കിം കർമ്മ കിം ധാർമ്മിക ഇതി. ചോദ്യം, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ നാല് വർണ്ണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അതിൽ ഇവരിൽ ആരാണ് ബ്രാഹ്മണൻ? ഇവരിൽ ബ്രാഹ്മണൻ പ്രധാനമാണെന്ന് വേദം അനുശാസിക്കുന്നു. ബ്രാഹ്മണനാണ് പ്രധാനപ്പെട്ടവൻ എന്ന്. അതുപോലെ തന്നെ സ്മൃതിവചനാനുരൂപം, സ്മൃതിയിലും ഈ ഇപ്രകാരം ഇത് ഉക്തം പറഞ്ഞിരിക്കുന്നു. തത്ര ചോദ്യമസ്തി, എങ്കിൽ അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്താ ചോദ്യം? കോ വാ ബ്രാഹ്മണ, ആരാണ് ബ്രാഹ്മണൻ? നാമഹ, പേരാണോ? ജീവഹ, ജീവനാണോ? കിം ദേഹ, ദേഹമാണോ? കിം ജാതി, ജാതിയാണോ? കിം ജ്ഞാനം, അറിവാണോ? കിം കർമ്മ, കർമ്മമാണോ? കിം ധാർമ്മിക ഇതി, അവൻ്റെ ധർമ്മമാണോ? ഇതൊക്കെയാണ് ചോദ്യം. എന്തൊക്കെയാണ് ചോദ്യം? ബ്രാഹ്മണൻ ആരാണ്? അവൻ ജീവനാണോ, ദേഹമാണോ, ജാതിയാണോ, ജ്ഞാനമാണോ, കർമ്മമാണോ, ധാർമ്മികത്വമാണോ? ഇത്രയും ചോദിച്ചിരിക്കുന്നു. പറയുന്നു, തത്ര പ്രഥമോ ജീവ ബ്രാഹ്മണ ഇതി ചേത്ന അതീത നാഗതാം അനേകാം അനേക ദേഹതാം ജീവസ്യ ഐകത്വരൂപ ജീവസ്യ ഐകരൂപത്വാത് ഏകസ്യ അഭി കർമ്മവശാത് അനേക ദേഹ സംഭവാത് സർവശരീരാണാം ജീവസ്യ ഏകരൂപത്വാച്ച തസ്മാത് ജീവോ ബ്രാഹ്മണ ഇതി. ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഉറങ്ങിപ്പോവരുത്. എന്താ പറയുന്നത്? തത്ര, തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഥമഃ ജീവഃ ബ്രാഹ്മണഃ ഇതി ചേത്ന, ആദ്യമായി ജീവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ശരിയല്ല. ഒന്നാമത്തത് എന്താണ് ശരിയല്ലാത്തത്? ബ്രാഹ്മണൻ ജീവനാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ എന്താ, ഭവിഷ്യത് കാലങ്ങളിൽ അനേകം ശരീരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഉണ്ടാകാൻ പോകുന്നതായിട്ടുള്ള എല്ലാ ജീവനും ഒന്നുപോലെയാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല, പലതാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണ പശു, ക്ഷത്രിയ പശു, വൈശ്യ പശു അങ്ങനെയുണ്ടോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. ബ്രാഹ്മണൻ്റെ വീട്ടിലെ പശു ബ്രാഹ്മണ പശു, ശൂദ്രൻ്റെ വീട്ടിലെ പശു ശൂദ്ര പശു. എന്തുകൊണ്ടെന്നാൽ അത് സംഭവം ശരിയല്ല, സംഭാവ്യമല്ല. എന്തെന്നാൽ, സർവശരീരാണാം ജീവസ്യ ഐകരൂപത്വാച്ച തസ്മാത് ജീവോ ബ്രാഹ്മണ ഇതി. അതുകൊണ്ട് എല്ലാ ശരീരങ്ങൾക്കും ജീവൻ ഏകഭാവമാണ്. അതുകൊണ്ട് ജീവൻ എന്നത് ബ്രാഹ്മണനാകാൻ സാധ്യമല്ല എന്ന്, ബ്രാഹ്മണൻ ജീവനാണോ എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ നിഷേധിച്ചിരിക്കുന്നു. തർഹി ദേഹ ബ്രാഹ്മണ ഇതി ചേത്ന, എന്നാൽ ശരി, ദേഹമാണോ ബ്രാഹ്മണൻ? അല്ല, ഇതും ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ആചണ്ഡാലാത് പര്യന്താനാം മനുഷ്യാണാം പാഞ്ചഭൗതികത്വേന ദേഹസ്യ ഏകരൂപ
ഏക രൂപത്വ ജരാമരണ ധർമാൻ ധർമാദി സാമ്യദർശനാദ് ബ്രാഹ്മണഃ ശ്വേതവർണഃ ക്ഷത്രിയഃ രക്തവർണഃ വൈശ്യഃ പീതവർണഃ ശൂദ്രഃ കൃഷ്ണവർണഃ ഇതി നിയമഭാവാദ് പിത്രാദി ശരീരദേഹേ ശരീരദേഹനെ പുത്രാദീനാം ബ്രഹ്മഹത്യാദി ദോഷസംഭവാച്ച തസ്മാത് ന ദേഹഃ ബ്രാഹ്മണ ഇതി. ദേഹവും ബ്രാഹ്മണനല്ല. എന്തുകൊണ്ടെന്നാൽ ചണ്ഡാലൻ മുതലായ സമസ്ത മനുഷ്യന്മാരുടെയും ശരീരം ഒന്നുപോലെ പഞ്ചഭൂതാത്മകമാണ്. അതുകൊണ്ടാണ് മനീഷാ പഞ്ചകത്തിൽ ശങ്കരാചാര്യസ്വാമികൾ മനീഷാ പഞ്ചകം കൃതി ആരംഭിക്കുന്നതിന് ഒരു ഒരു എന്താ ഒരു ചുറ്റുവട്ടം ഒരുക്കുന്നുണ്ട്. കാശി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആചാര്യസ്വാമികൾക്കെതിരായി ചണ്ഡാലനും നായ്ക്കളും കൂടെ വരുന്നതാണ്. അപ്പം ചണ്ഡാലൻ വന്ന് അപ്പം ആചാര്യസ്വാമികൾ ഗച്ച ഗച്ച എന്ന് പറഞ്ഞു. അപ്പം ചണ്ഡാലൻ തിരിച്ചു ചോദിച്ചു, എന്നാ അന്നമയാ അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യം ഹേ ദ്വിജവര ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ച ഗച്ച ഇതി. അല്ല, കണ്ടിട്ട് ബ്രാഹ്മണനാണെന്ന് തോന്നുന്നുണ്ട്. ഹേ ദ്വിജവര എന്നാ പറഞ്ഞത്. അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യം, അന്നമയമാണ് എൻ്റെ ശരീരം, അങ്ങയുടെ ശരീരവും അന്നമയമാണ്. അതല്ല ചൈതന്യമാണെങ്കിലോ ചൈതന്യമേവ ചൈതന്യം, ഞാനും ചൈതന്യം അങ്ങും ചൈതന്യം. പക്ഷെ അങ്ങ് ദൂരീകർത്തും വാഞ്ചസി, അങ്ങ് ദൂരെയാക്കാൻ വാഞ്ചസി ആഗ്രഹിക്കണോ. കിം ബ്രൂഹി ഗച്ച ഗച്ച ഇതി, എന്തുകൊണ്ട് അങ്ങ് മാറുമാറു എന്ന് പറയണു, എനിക്ക് മനസ്സിലായില്ല എന്ന്. ഇത് ശങ്കരാചാര്യസ്വാമികളെ സംബന്ധിച്ച് ഒരു 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 എന്താ മനീഷാ പഞ്ചക കൃതി രചിക്കുന്നതിന് ഒരു എന്താ പറയുക, ഒരു സംഭവം അതിൻ്റെ പിറകിൽ നടന്നതായിട്ട് പറയുന്നതാണ്. എന്തുകൊണ്ടോ അതിൻ്റെ തുടർ എഴുത്തുകാരോ ആരോ ഈ ചണ്ഡാലൻ ശിവനായിരുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മോശമല്ല, എന്തെന്നാൽ ഒരു ചണ്ഡാളനെ ശങ്കരാചാര്യർ നമസ്കരിച്ചാൽ അതുകൊണ്ട് അത് ശിവനാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ശിവൻ വേഷം മാറി വന്നാൽ. ഇതൊക്കെയാണ് ശങ്കരാചാര്യരോട് ചെയ്യുന്നൊരു ദ്രോഹം. അദ്ദേഹം ഏത് എന്താ പറയുക, കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന ആളെയും അദ്ദേഹം നമസ്കരിക്കാൻ തയ്യാറുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അറിവ് അതാണ്. കിങ് ഗംഗാംബുനി ബിംബിതേംബരമണോ ചാണ്ടാലവാടീപയ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് അവനാരാവട്ടെ, സതു ദ്വിജോസ്തു ഗുരോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദീർഘദണ്ഡ നമസ്കാരമാണ്. ഇവൻ ചണ്ഡാലനാവട്ടെ ആരും ആവട്ടെ, ഇവൻ എൻ്റെ ഗുരുവാണ്. അപ്പൊ ആ ചണ്ഡാലനെ ശിവനാക്കി അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാസ്തവത്തിൽ. അത് ശിവനാവാം ആരും ആവാം, ഏതായാലും അതൊരു ആളായിരുന്നു. പിന്നെ എന്താന്ന് പറഞ്ഞാൽ എല്ലാം ശിവമയമാണല്ലോ, ആ നിലയ്ക്ക് എല്ലാം ശിവമാണ്. അപ്പം ശങ്കരാചാര്യർ രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്നു. ഒന്ന്, ക്ഷേത്രത്തിൽ പോകുമ്പോഴുള്ള ശുദ്ധിയെക്കുറിച്ച്. രണ്ട്, ആ കാര്യം തനിക്ക് ഭേദമുണ്ടായിരുന്നോ എന്നല്ല, തനിക്ക് അങ്ങനത്തെ ഭേദചിന്തയൊന്നുമില്ല. പക്ഷെ ഭേദചിന്ത ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ കിടക്കയിൽ ഒരു തേള് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിടക്കണം എന്നാണോ? അല്ല. അയ്യോ സ്വാമി, ഭേദചിന്ത പാടില്ലല്ലോ, അതവിടേക്ക് ഇരുന്നോട്ടെ. അല്ല, അതിനെ മാറ്റണം, അത് വേറെ. അതാണ് പ്രായോഗിക വേദാന്തം. അപ്പം അതും കൂടെ കാണിച്ചു തരുന്നതാ, ആ അറിവിൻ്റെ മുൻപിൽ നമസ്കരിക്കാനുള്ള ഒരു തയ്യാറാവൽ. അതാണ് ആചാര്യസ്വാമികൾക്ക് നമ്മളോട് പറയാനുള്ളത്. അതിനാ അദ്ദേഹം ആ ഒരു ചിത്രം ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ചോദ്യം, ദേഹമാണോ ബ്രാഹ്മണൻ? എന്നാലല്ല. എന്തുകൊണ്ടെന്നാൽ ചണ്ഡാലൻ മുതൽ സമസ്ത ശരീരവും പഞ്ചഭൂതാത്മകമാണ്. എല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ്. അതിൽ വാർദ്ധക്യം, മരണം, ജരാ, ധർമ്മം, അധർമ്മം ഇത്യാദി ഒക്കെ വരുന്നുണ്ട്. ഇനി ബ്രാഹ്മണൻ, ശ്വേതവർണ്ണനും, ക്ഷത്രിയൻ, രക്തവർണ്ണനും, വൈശ്യൻ, പീതവർണ്ണനും, ശൂദ്രൻ, കർത്തവനും ആയിരിക്കണമെന്ന് യാതൊരു നിയമവും കാണാൻ സാധ്യമല്ല. എന്തെന്നാൽ പിതാവിൻ്റെയും സഹോദരൻ്റെയും ശരീര ദാഹക്രിയകൾ ചെയ്യുന്നതുകൊണ്ട് പുത്രാദികൾക്ക് ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദേഹവും ബ്രാഹ്മണനാകാൻ സാധ്യം. ഗംഭീര ഉദാഹരണമാണ്.
കാരണം നിറം ബ്രാഹ്മണനായിരുന്നുവെങ്കിലേ അച്ഛൻ്റെ ശരീരം ചിതയിൽ വയ്ക്കുമ്പോൾ ആ നിറം തന്നെ അങ്ങോട്ട് പോയിപ്പോ. അപ്പോൾ അവൻ എന്ത് ദോഷമുണ്ടാവും? ഈ ദേഹ ഈ ബ്രഹ്മഹത്യ ദോഷം തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ പെയിൻ്റ് അടിച്ചിട്ട് ദഹിപ്പിക്കാമെന്ന് വെച്ചാലും അതൊന്നും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അതിനാൽ ദേഹവും ബ്രാഹ്മണനല്ല എന്ന് പറയും. പിന്നെ ആരാണ്? തർഹി ജാതി ബ്രാഹ്മണ ഇതി ചേത് ന തത്ര ജാത്യന്തര ജാത്യന്തര ജന്തുഷു അനേകജാതി സംഭവ മഹർഷയ ബഹവഹ സന്തി ഋഷ്യശൃംഗ മൃഗ്യാ കൗശിക കുശാത് ജാംബൂക ജംബൂകാത് വാത്മീക വാത്മീകാത് വ്യാസ കൈവർത്തക കന്യകായാം ശശപ്രഷ്ടാത് ഗൗതമ വസിഷ്ഠ ഉർവശ്യാം അഗസ്ത്യ കലശേ ജാത ഇതി ശ്രുതത്വാത് ഏതേഷാം ജാത്യ വിനാപ്യഗ്രേ ജ്ഞാനപ്രതിപാദിന ഋഷയ ബഹവ സന്തി തസ്മ ന ജാതിർ ബ്രാഹ്മണ ഇതി. എന്താണ് ജാതി കൊണ്ട് ബ്രാഹ്മണനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെന്നാൽ അതും സാധ്യമല്ല. കാരണം ഭിന്നജാതിയിൽപ്പെട്ട പ്രാണികളിൽ നിന്നുപോലും മഹർഷിമാർ ഉണ്ടായിട്ടുണ്ട് എന്ന ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാകേണ്ടുന്ന ശാസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് സ്വാമി ഒരിക്കൽ സൂചിപ്പിച്ചത് നമ്മൾ ഇനിയും വികാസം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അത്യാവശ്യം മൃഗങ്ങളുടെ ചില അവയവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം സൂട്ടാക്കി തുടങ്ങി. അതെ, കണ്ണ്, കിഡ്നിയിലൊക്കെ ഗവേഷണങ്ങൾ നടക്കുന്നു, പല പല. നമ്മുടെ ഏത് പരീക്ഷണവും ആദ്യം എലിയിലാണല്ലോ നടത്തുക. എന്തുകൊണ്ട്? അതും നമ്മളുമായിട്ട് നല്ല സാമ്യമുണ്ട്, അതിൻ്റെ പല സ്വഭാവവും എല്ലാം. അതുകൊണ്ട് ഒരു ഇതര ജീവിയിൽ നിന്ന് മനുഷ്യൻ ജാതമായി എങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമ്മളതൊക്കെ കാണും, നാം തന്നെ അറിയും അത്. കാരണം നാം തന്നെയാണ് ഇനിയും ജനിച്ച് ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതൊക്കെ സംഭവിക്കാം, സംഭാവ്യമാണ്. അതിൻ്റെ സാധ്യതയെ പൂർണ്ണമായി എഴുതി തള്ളണ്ട, അതിനൊക്കെ സാധ്യതയുണ്ട്. ക്ലോണിങ്ങിലൂടെ ഏറെക്കുറെ നമ്മൾ ഇതൊക്കെ തെളിയിപ്പിച്ചെടുത്ത ഏതിൽ നിന്ന് ഏതിനെയും നിർമ്മിക്കാം എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. കൊതുകിൽ നിന്ന് ആനയെ ഉണ്ടാക്കാമെന്ന ആ ആർട്ടിക്കിളിൻ്റെ അവസാനം പറഞ്ഞത്, ആനയിൽ നിന്ന് കൊതുകിനെയും. ഡി എൻ എയെക്കുറിച്ചൊക്കെ ഉള്ള പഠനം നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത് ഇതൊക്കെയാണ്. ഡി എൻ എയിൽ നിന്നൊക്കെ മാറി ഇപ്പം ആർ എൻ എ ആണ് തോന്നി. അതെ, ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ അതൊക്കെ മനസ്സിലാവും. ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതൊരു വലിയ എന്താ സങ്കല്പങ്ങൾക്കപ്പുറത്തല്ല, അത് യാഥാർത്ഥ്യമാണ്. അപ്പം ആരൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? മൃഗിയിൽ നിന്ന് ഋഷ്യശൃംഖൻ, മാനിൽ നിന്നാണ് ഋഷ്യശൃംഖൻ ഉണ്ടായത്. അപ്പം മാനിൽ നിന്ന്, മാൻപേടയിൽ നിന്ന് ഒരു മനുഷ്യക്കുട്ടി ജനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി വരും കാലത്ത് അങ്ങനെ പറഞ്ഞാൽ ഇത് ഋഷ്യശൃംഖൻ മാനിൽ നിന്ന് ജനിച്ചവനാണ്. അതുകൊണ്ട് ജാതി ബ്രാഹ്മണനാണോ എന്ന് വെച്ചാൽ അല്ല, ഇതിനൊക്കെ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊക്കെ സൃഷ്ടികൾ തന്നെ ഉണ്ടായത്, ജനിച്ചിട്ടുണ്ട്. പിന്നെ ആരാണ്? കുശയിൽ നിന്ന് കൗശികൻ, പുല്ലിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കൗശികൻ. പിന്നെയോ ജംബൂകനിൽ നിന്ന്, ജംബൂകനിൽ നിന്ന് ജാംബൂകൻ, അതുപോലെ വാത്മീകത്തിൽ നിന്ന് വാത്മീകി, പുറ്റിൽ നിന്ന് വാത്മീകി. അത് പിന്നെ പുറ്റിൻ്റെ ഉള്ളിലിരുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പലതിൽ നിന്നും പലതും ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തിൽ നിന്ന് അങ്ങനെ പലതുണ്ട്. അങ്ങനെ ഗോകർണൻ പശുവിൽ നിന്നാണല്ലോ ഉണ്ടായത്. പശുവിൻ്റെ കുട്ടിയല്ലേ ഗോകർണൻ? മഹാജ്ഞാനിയായിരുന്നല്ലോ, ഭാഗവതത്തിൽ പറയുന്നില്ലേ. അതുപോലെ കൈവർത്തക കന്യകയിൽ നിന്ന് വ്യാസൻ, ശശപൃഷ്ഠത്തിൽ നിന്ന് ഗൗതമൻ, ഉർവശിയിൽ നിന്ന് വസിഷ്ഠൻ, കലശത്തിൽ നിന്ന് അഗസ്ത്യൻ, ഇതൊക്കെ ജനിച്ചിട്ടുണ്ട്. അപ്പം ജാതി കൂടാതെ തന്നെ ഇവരൊക്കെ ജ്ഞാനികളായിട്ടുണ്ട്. അതുകൊണ്ട് ജാതിയാണോ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ അല്ല, പലതും ജാതമാകും പലതിൽ നിന്നും. എന്നാ ശരി, തർഹി ജ്ഞാനം ബ്രാഹ്മണ ഇതി ചേന്ന ക്ഷത്രിയാദയ അഭി പരമാർത്ഥദർശിന അഭിജ്ഞ ബഹവ സന്തി തസ്മാ ജ്ഞാനം ബ്രാഹ്മണ ഇതി.
ഇനി ജ്ഞാനമാണോ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എന്ന് പറയും. എന്തെന്നാൽ അനേകം ക്ഷത്രിയന്മാർ എന്താ പരമാർത്ഥത്തെ എന്താ പരമമായ സത്യത്തെ ദർശിച്ചിട്ടുള്ളവരാണ്, ജ്ഞാനികളായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അറിയുന്നവൻ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അത് ശരിയായിട്ടുള്ള ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, പറയാൻ പോകുന്നത്. തർഹി കർമ്മബ്രാഹ്മണ ഇതി ചേത് ന സർവേഷാം പ്രാണിനാം പ്രാരബ്ധ സഞ്ചിത ആഗാമി കർമ്മ സാധർമ്മ്യ ദർശനാത് കർമാഭിപ്രേരിത സന്തഹ ജനാഹ ക്രിയാഹ കുർവന്തി ഇതി തസ്മാത് ന കർമ്മ ബ്രാഹ്മണ ഇതി. ഇനി കർമ്മമാണോ ബ്രാഹ്മണൻ? അല്ല, അതും പറയാൻ പറ്റില്ല എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ സർവപ്രാണിനാം എല്ലാ പ്രാണികൾക്കും എന്തുണ്ട്? പ്രാരബ്ധ സഞ്ചിത ആഗാമി കർമ്മം. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം, ആരംഭിച്ചത്. സഞ്ചിതം സഞ്ചയിച്ചത്, ആഗാമി വന്നു ചേരുന്നത്. ഇതിനെയൊക്കെ നമ്മൾ പഠിക്കും, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. പ്രാരബ്ധമാണ് ജന്മത്തിന് ഹേതുവായത്, ഈ ജനനത്തിന് ഹേതുവായത് പ്രാരബ്ധം. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. പ്രകർഷേണ ആരബ്ധം, നന്നായി ആരംഭിച്ചത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ, നമുക്ക് ഒരുപാട് കർമ്മങ്ങളും കർമ്മഫലങ്ങളും വന്നു ചേരുന്നു, അതാണ് ആഗാമി, വരുന്നത് ആഗാമി. സഞ്ചിതം സഞ്ചയിക്കുന്നത്, അതിങ്ങനെ സഞ്ചി പോലെ തന്നെയാണ്. അപ്പം ഈ ജന്മത്തിൽ നാം കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തോട് നാം പ്രതികരിക്കുന്നു. ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളാണ് പറഞ്ഞുവല്ലോ പാടുകൾ വീഴ്ത്തുന്നത് എന്ന്, അതാണ് ഈ കളക്ട് ചെയ്യൽ. ഇതാണ് എന്തായിത്തീരുന്നത്, ഈ ആഗാമിയാണ് സഞ്ചിതമായി പ്രാരബ്ധമായി പക്വമാകുന്നത്. ഈ എഫ് ഡി പക്വമാകില്ലേ, ബാങ്കിലിട്ട ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെയാണ്. ആ സമയമാകുമ്പോൾ പറയും, ബാങ്കിൽ നിന്ന് ഒരു കടലാസ് വരും, ഇതാ സമയമായിരിക്കണം. അതുപോലെ നമ്മൾ അടുത്ത എഫ് ഡിയിലേക്ക് മാറും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പറയുന്നു, തർഹി എന്താണ് പ്രാരബ്ധ സഞ്ചിത ആഗാമി, പ്രാരബ്ധവും സഞ്ചിതവും ആഗാമി കർമ്മങ്ങളിൽ സാധർമ്മ്യം കാണപ്പെടുന്നുണ്ട്. അതിന് സാധർമ്മ്യമുണ്ട് എന്ന് പറയാം, കാരണം അതുതന്നെയാണ് ഒന്നൊന്ന് മാറി മാറി വരുന്നത്. അതുകൊണ്ട് കർമ്മത്താൽ പ്രേരിതമായിട്ടാണ് ജീവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കർമ്മം ബ്രാഹ്മണനാണോ? അല്ല. അപ്പം ഈ ഉപനിഷത്തൊക്കെ പ്രമാണമാക്കി എടുത്ത് ഇങ്ങോട്ട് പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി ആകെ കുഴഞ്ഞു മറിയും. പിന്നെ എന്താണ്, തർഹി ധാർമ്മികഃ ബ്രാഹ്മണഃ ഇതി ചേത് ന ക്ഷത്രിയാദയഃ ഹിരണ്യദാതാരോ ബഹവഃ സന്തി തസ്മാ ന ധാർമ്മികഃ ബ്രാഹ്മണ ഇതി. ന പിന്നെ ധാർമ്മികത ബ്രാഹ്മണനാകുമോ? ഇല്ല എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ അനേകം ക്ഷത്രിയന്മാർ തുടങ്ങിയിട്ടുള്ളവർ എന്താ ഒരുപാട് ദാനധർമാദികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധർമ്മികനായ ഒരു വ്യക്തി ബ്രാഹ്മണനാണോ? അതും അല്ല. കർണനൊക്കെ ഇടത് കൈ കൊണ്ട് കൊടുക്കണത് വലത് കൈ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയോ പേരുണ്ട്. വിശ്വജിത്ത് യാഗം എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ ത്യജിക്കുമ്പോഴാണ്, വിശ്വത്തെ തൻ്റേതെന്നുള്ളതെല്ലാം ത്യജിക്കുന്നതാണ് വിശ്വജിത്ത് യാഗം. അങ്ങനെ വിശ്വജിത്ത് യാഗം ചെയ്ത ഒരുപാട് ക്ഷത്രിയന്മാരുണ്ടായിട്ടുണ്ട്, അവരൊന്നും അതിലൂടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടില്ല.